ശക്തിയേറിയ പോരാട്ടമാണ് ഡൽഹി തെരുവുകളിൽ നടക്കുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ല എന്ന നയം വ്യക്തമാക്കി മുന്നോട്ട് പോകുന്ന മോദി സർക്കാരിനെ ഏറ്റ പ്രഹരമാണ്. സുപ്രീം കോടതി കാർഷിക നിയമങ്ങൾക്കുമേൽ ഇപ്പോൾ നടപ്പിലാക്കിയ സ്റ്റേ. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കർഷകരുടെ സംയുക്ത സമിതി അറിയിച്ചെങ്കിലും കാർഷിക നിയമങ്ങൾ പിൻവലിക്കുകയാണ് വേണ്ടതെന്നും കർഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിൽ വാപ്പസി നഹി ഗർ വാപ്പസി നഹി, ബിൽ പിൻവലിച്ചില്ലെങ്കിൽ വീടുകളിലേക്ക് തിരിച്ചുപോക്കും ഉണ്ടാകില്ല എന്നാണ് കർഷക സമിതി വക്താവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞത്. പ്രശ്നം പരിഹരിക്കുന്നതിനായി ഉണ്ടാക്കിയ സമരസമിതിയിൽ തൃപ്തരല്ലെന്നും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്താൻ തീരുമാനിച്ച ട്രാക്ടർ റാലിയുമായി മുന്നോട്ട് പോകുമെന്നും സമരസമിതി അറിയിച്ചിട്ടുണ്ട്. കർഷക നിയമങ്ങൾക്കെതിരെ തലസ്ഥാനത്ത് സമരം തുടരുമെന്നും സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. വേനൽക്കാലത്ത് സമരം ശക്തമാക്കുന്നതിനും തുടരുന്നതിനുമായി സമരസ്ഥലത്ത് ശീതീകരണികൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതി നിയോഗിച്ച സമിതിയിൽ കാർഷിക നിയമത്തെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്ന് കർഷകർ പറഞ്ഞിരുന്നു. അശോക് ഗുലാത്തി ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിന്റെ കാർഷിക നിയമത്തെ അനുകൂലിക്കുന്നവരാണെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. പഞ്ചാബ് കർഷകരുടെ കോർ കമ്മിറ്റിയും സമിതിക്കെതിരെ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം നടപ്പിലാക്കിയ മൂന്ന് കരുനിയമങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്നാൽ മോദി സർക്കാർ നിയമം പിൻവലിക്കില്ലെന്ന നിലപാടുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ കർഷകർ ഒന്നടങ്കം വ്യക്തമാക്കുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കർഷകർ നടപ്പിലാക്കുന്ന പ്രതിഷേധങ്ങൾ മോദിക്ക് വൻ തിരിച്ചടിയാകും എന്നുറപ്പാണ്.